ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനും ഇക്കയും മോളും കൂടെ കാസർഗോട്ടേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കാലത്ത് 4 മണിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 6 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, പരപ്പനങ്ങാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഒരു 6 മണിക്ക് ശേഷം 6:30 ആയപ്പോഴേക്ക് പരപ്പനങ്ങാടി എത്തി. ഇതാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന്. ട്രെയിന് 7 മണിക്കാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റേഷനൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കണം. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഇത്രയൊക്കെ അവിടെ കാണിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് ചീറിപ്പാഞ്ഞ് റെയിൽപാളത്തിലൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ ഇന്നോസ് എറണാകുളത്ത് നിന്ന് മെട്രോയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ട്രെയിനിൽ കയറിയിട്ടില്ല. അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അവൾ വളരെ ഹാപ്പിയായിരുന്നു. അവളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയായിരുന്നു. അവൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നോക്കി കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണിത്. ഓക്കെ,
കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല. അപ്പോൾ പരപ്പനങ്ങാടി നിന്ന് കോഴിക്കോട് വരെ ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ് കൊയിലാണ്ടി കഴിഞ്ഞ് അടുത്തത് വടകര സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. അപ്പോൾ വടകര സ്റ്റേഷനെത്തി. വടകര കഴിഞ്ഞ് മാഹിയിലേക്കാണ് ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓക്കെ, തലശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നിരപ്പായ കായൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു കായലാണ്. ഞാനത് കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. ഇക്കയും മോളും പ്രകൃതി ഭംഗി കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. ഞാനും അതെ. നമുക്കറിയാം, നമ്മളെല്ലാവരും ട്രെയിനിൽ പോവുകയാണെങ്കിൽ മെയിനായിട്ട് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കലാണ്. ദൂരയാത്ര എന്ന് പറയുന്നത് തന്നെ വലിയൊരു ശിക്ഷയാണ്. കുറേ നേരം വണ്ടിയിലിരിക്കുമ്പോൾ ബാക്ക് പെയിനും കയ്യും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങും. പിന്നെ ആ ഒരു വേദന നമ്മൾ അറിയാതെ പോകുന്നത് ഇതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകും. അതുപോലെ പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ പലരും ഉറങ്ങിയിട്ട് ആ ഒരു ടൈം കളയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ണൂരും കണ്ടു. വലിയ സ്റ്റേഷനാണ്. പിന്നെ കണ്ണൂർ എനിക്ക് കുറച്ച് സ്റ്റുഡൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാൻ പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ പിന്നീട് ഒരിക്കൽ അവരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. ഏതായാലും നമ്മൾ കണ്ണൂരിൽ ഇന്നിങ്ങനെ പാസ് ചെയ്ത് പോയി. ൊക്കെ പൊടി പാറി, കണ്ണിന് നല്ല പെയിനുണ്ടായിരുന്നു. അതുപോലെ ബാക്ക് പെയിനും നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തില്ല. അങ്ങനെ ട്രെയിന് ബേക്കൽ ഫോർട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കടൽ തീരം, ബേക്കൽ ഫോർട്ട്, ബീച്ച്, ഈ കാണുന്നതൊക്കെ ആ ഒരു ഭാഗങ്ങളാണ്. അവിടെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ടില്ല. ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവിടേക്ക് ഒന്ന് കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അവിടെ പോകാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നമുക്ക് സാധിച്ചില്ല. കാസർഗോഡ് ചെന്നിട്ട് അവിടുന്ന് ബീച്ചിലും അതുപോലെ വേറെ ഒക്കെ പോവാന്ന് കരുതി. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും പോകാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? നമ്മളൊരു യാത്രയൊക്കെ പോകും, ട്രെയിനിലൊക്കെ പോകുന്ന യാത്ര കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. കാഴ്ചകളൊക്കെ ആയിട്ട് ഞാനൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കലാണ്. എനിക്കതാ ഇഷ്ടം. എവിടെ യാത്ര പോവുകയാണെങ്കിലും കാഴ്ചകൾ കാണാനാണ് ഇപ്പോൾ കൂടുതലിഷ്ടം. 2010 മുതൽ 2013 വരെ ഞാൻ പഠിക്കാൻ പോയത് ട്രെയിനിലാണ്. തൃശ്ശൂരിലേക്ക് ട്രെയിനിലായിരുന്നു യാത്ര ചെയ്ത് പഠിക്കാൻ പോയിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ അത് കണ്ടങ്ങനെ ആസ്വദിക്കും.
മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു. പിന്നെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാത്തതൊന്നുണ്ട്, ചില ഏരിയകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരുന്നു. എത്തിട്ടോ, നമ്മുടെ ലക്ഷ്യം തന്നെ കാസർഗോഡായിരുന്നു. ഞാൻ കാസർഗോഡ് സന്ദർശിച്ചിട്ടില്ല, കാസർഗോഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിന്. ട്രെയിന് സ്റ്റോപ്പ് ചെയ്തു, ഞങ്ങൾ കാസർഗോഡ് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് വരാനുണ്ടായിരുന്ന ഒരു റീസൺ ഇതുവരെ പറഞ്ഞില്ല. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, നാളെ അവിടെ സീഡ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പിന്നെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അതുപോലെ പിന്നെ കാസർഗോഡ് ഞാൻ വന്നിട്ടില്ലല്ലോ, അപ്പോൾ കാസർഗോഡ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, കാസർഗോഡ് സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം അപ്സ്റ്റെയർ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കുകയാണ് ഞങ്ങൾ. ഇതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ ഞങ്ങൾ പുറത്ത് കടന്നു, ഓട്ടോ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ധാരാളം ബൈക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയത് കാസർഗോഡ് എം ജി റോഡിലുള്ള ദേറ സിറ്റി റെസിഡൻസി ടൂറിസ്റ്റ് ഹോമിലാണ്. അവിടെ വന്ന് ഞങ്ങൾ ഒരു റൂമൊക്കെ എടുത്തു. ദേറ സിറ്റിയിലെ റിസപ്ഷൻ ഏരിയയാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പൊ ഇതാണ് റൂം, സെറ്റപ്പ് റൂമാണ്. ഫേണിച്ചർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റൂമാണ്. അതുപോലെ ഡബിൾ ബെഡ്റൂമാണ്, ഡബിൾ ബെഡുള്ള റൂമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പുറത്തേക്കൊരു ഡോറുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ റോട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. Thank you.
മുറി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷായി, ഒന്ന് റെസ്റ്റ് എടുത്ത് അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. ദേറ സിറ്റിയുടെ ഏറ്റവും താഴെയാണ് ഈ മുഗൾ ദർബാർ ഉള്ളത്. ഞങ്ങൾ ഇവിടെയാണ് ചിക്കൻ ബിരിയാണി വേണം എന്നപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണി ആക്കി. പക്ഷേ റൈസ് വെന്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചിക്കു ജ്യൂസ് കുടിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു. മോള് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ബേക്കൽ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ബേക്കൽ കോട്ടയും അവിടെയുള്ള ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ നല്ല വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ബേക്കൽ കോട്ട കാണണ്ടെന്ന് കരുതി ഞങ്ങൾ കാസർഗോട്ടുള്ള അവിടെയുള്ള ഒരു ഇതിൽ പോയി. അപ്പോൾ നല്ല വെയിലായിരുന്നു. ഞാനും മിക്കയും മോളും കുറേ നേരം അവിടെ തണലത്ത് നിന്നു. പിന്നെ മോള് പോരാൻ കൂട്ടാക്കി. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കടലിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മോള് കൂടെ പോന്നു. അങ്ങനെ മോള് കുറേ നേരം അവിടെ കളിച്ചിരുന്നു. ഇവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെരുപ്പ് നനയണ്ടെന്ന് കരുതിയിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോയില്ല. പിന്നെ ഞാനും കുട്ടികളെ പോലെ കടലമ്മ എഴുതി കുറേ അവിടെ ഓടിക്കളിച്ച് നടന്നു. പിന്നെ നല്ല വെയിലായതുകൊണ്ട് എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുത്താൽ തന്നെ സ്ക്രീനിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇവിടൊക്കെ ആയിട്ട് കാണുന്നത്. കുറച്ച് നേരം കടൽ തീരത്ത് കടൽക്കാറ്റ് കൊണ്ടും അതുപോലെ തിരമാലകൾ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോരാനുള്ള ഒരുക്കത്തിലായി, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. വൈകുന്നേരമാണ് പോയിരുന്നെങ്കിൽ കുറേ സമയം അവിടെ കളിക്കായിരുന്നു. വെയിൽ കാരണം ഭയങ്കര തലവേദന. അപ്പോൾ ഞങ്ങൾ തിരികെ പോരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇൻഷാ അള്ളാ നാളെ കാണാം.
ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.